ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജുപ്പിറ്റർ മണി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജുപ്പിറ്റർ മണി അക്കൗണ്ട് തുറന്ന നമ്മുടെ സുഹൃത്തുക്കൾ യു പി ഐ ഇടപാടുകളും അതുപോലെ തന്നെ മെർച്ചൻ്റ് ട്രാൻസാക്ഷൻസ് കാർഡ് വഴി ചെയ്യുന്ന സമയത്തും നമുക്ക് റിവാർഡുകൾ കിട്ടാറുണ്ട്. ജുപ്പിറ്റർ മണിയിൽ അത് ജുവൽസ് ആയിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു ജുവൽ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ജുവൽസ് എങ്ങനെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ജുപ്പിറ്റർ മണി എന്ന സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ ബേസിക്കലി ഇതൊരു നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ്. ഫെഡറൽ ബാങ്കുമായി യോജിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നിയോ ബാങ്ക് എന്ന് പറയുമ്പം ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഫിൻടെക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം നിയോ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളമായിട്ട് നിയോ ബാങ്കുകൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൺ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ജുപ്പിറ്റർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇൻവിറ്റേഷൻ വഴിയാണ് അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിനാവശ്യമായ ലിങ്ക് തൊട്ടുമുകളിൽ ലഭ്യമാണ്. നിങ്ങളുടെ ആധാർ, പാൻ കാർഡ് ഡാറ്റ ഉപയോഗിച്ച് ഈ ഒരു അക്കൗണ്ട് സൗജന്യമായിട്ട് ഇപ്പോൾ ഇൻവിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആയിട്ടില്ല, ഇതിൻ്റെ എർലി ആക്സസ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് തുറക്കുന്നതോടുകൂടി നമുക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുറന്ന് കിട്ടും. മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ജുപ്പിറ്റർ മണിയുടെ ഡെബിറ്റ് കാർഡ്. ഇതാണ് അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇടപാടുകൾ നടത്താം. മാത്രമല്ല ഇതൊരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ഒക്കെ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിന് പിറകുവശത്തായിട്ട് നമുക്ക് 16 അക്ക നമ്പർ കാണാം. CVV എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെഡറൽ ബാങ്കിൻ്റെ എംബ്ലം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ജുവൽസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ജുപ്പിറ്റർ മണിയുടെ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ജുപ്പിറ്റർ മണി ആപ്പ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ ആ ഒരു എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ ഒരൊറ്റ ആപ്പിൽ നമുക്ക് ബാലൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിനുള്ള സൗകര്യം ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ താഴത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു റിവാർഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് ഇപ്പം നിങ്ങൾ ടച്ച് ചെയ്യേണ്ടത്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള റിവാർഡ്സ് കാണാൻ പറ്റും. 446 ജുവൽസ് ഇപ്പം നമുക്ക് ഇതുവരേക്കും കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജുവൽസ് കിട്ടുന്ന ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓരോ സൈറ്റിലും നമുക്ക് ഓരോ രീതിയിലാണ് ഓഫേഴ്സ് കിട്ടുക. ഗ്രോഫേഴ്സിലുണ്ട്, അതുപോലെ തന്നെ ഹാപ്പി ഈസിഗോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സൈറ്റുകളിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ജുവൽസ് കിട്ടും. പിന്നെ നമ്മൾ ഡൊമസ്റ്റിക് സ്പെൻസ്, അതായത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് പേയ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിലും ഇത്തരത്തിൽ ജുവൽസ് കിട്ടുന്നതാണ്. 1% കിട്ടുക. അതായത് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 1 രൂപ തിരിച്ചു കിട്ടും. 1000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 10 രൂപ തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ജുവൽസ് എങ്ങനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ജുവൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കൺവേർട്ട് ടു ക്യാഷ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കൺവേർട്ട് ടു ക്യാഷ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ പിടിച്ച് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. താഴോട്ട് സ്ക്രോൾ ചെയ്തോടുകൂടി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു റിവാർഡ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ജുവൽസ് ഇപ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 66 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 446 ജുവൽസിന് 66 രൂപയാണോ എന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബേൺ ചെയ്തത് വെറും 66 ജുവൽസ് മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ജുവൽസ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി 380 ജുവൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജുവൽസ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിത് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കാർഡ് കിട്ടിയ സമയത്ത് ചെയ്ത കുറച്ച് ട്രാൻസാക്ഷൻസിൻ്റെ ജുവൽസ് ആണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ജുവൽ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. ഇപ്പം നമ്മൾ 66 ജുവൽസ് ബേൺ ചെയ്തു. ആ ഒരു 66 ജുവൽസ് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു അക്കൗണ്ട് വഴി കിട്ടുന്ന ഒരു പ്രധാന ബെനിഫിറ്റ്. ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഇടപാട് നടത്തുന്ന സമയത്ത് നമുക്ക് 5% ഇത്തരത്തിലുള്ള റിവാർഡ്സ് കിട്ടുന്നതാണ്, ജുവൽസ് കിട്ടുന്നതാണ്. പിന്നെ ഇതിന് ഫോറക്സ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജുപ്പിറ്റർ മണി അക്കൗണ്ട് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ജുവൽസ് ക്യാഷ് ആയിട്ട്
കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോഴും എർലി ആക്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവിറ്റേഷൻ വഴി മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായ ഇൻവിറ്റേഷൻ കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ തൊട്ടുമുകളിൽ ലിങ്ക് ലഭ്യമാണ്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് സൗജന്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് തുറക്കപ്പെടുന്നത് ഫെഡറൽ ബാങ്കിലായതുകൊണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ച് വഴിയും നമുക്ക് ഇതിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. അവരുടെ CDM വഴിയൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. മാത്രമല്ല ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴി അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല. മറ്റ് ATM വഴി ഒരു മാസം 5 തവണ നമുക്ക് ക്യാഷ് സൗജന്യമായിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. 6-ാമത്തെ വിഡ്രോവൽ മുതൽ നമ്മൾ 20 രൂപ പ്ലസ് GST കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൂപ്പിറ്റർ മണി അക്കൗണ്ടുമായി നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു ഇൻഫോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.